മോർകൗമ എന്നറിയപ്പെടുന്ന വിലാപസന്യാസിയായ മോർ ഷെമവുൻ കൗമ തുർക്കിയിലെ മിഫ്രാത്തു ഗ്രാമത്തിൽ അതീവ ദൈവഭക്തരായ മാതാപിതാക്കളുടെ മകനായി 5-ാം നൂറ്റാണ്ടിൽ ജനിച്ചതായി കരുതപ്പെടുന്നു. വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലായിരുന്നതിനാൽ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഏറെ ദുഖിതരായിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധനാട് സന്ദർശനത്തിലും സമയം ചിലവഴിച്ച ഇവർ ഒരു കുഞ്ഞിനായി ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിച്ചിരുന്നു. ഒരിക്കൽ ഏകാന്തവാസിയായ ഒരു സന്യാസി ദൈവദൂത എന്നോണം, ഇവർക്ക് ഉടനെ ദൈവം 2 മക്കളെ ലഭിക്കുമെന്ന് അരുളി ചെയ്തു. എന്നാൽ ഇരുവരെയും നിങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അറിയിപ്പ് പ്രകാരം അധികം വൈകാതെ ആ മാതാവ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. ആൺകുഞ്ഞിന് ഷെമവോൻ എന്നും പെൺകുഞ്ഞിന് ആബൂസിയ എന്നും മാതാപിതാക്കൾ പേര് നൽകി. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സായപ്പോൾ മറ്റൊരു സന്യാസി കുഞ്ഞുങ്ങളെ സന്ദർശിക്കുകയും ചുംബിക്കുകയും ചെയ്തു മടങ്ങി. മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ തന്നെ വളർത്തി. കുഞ്ഞുങ്ങൾ വളർന്നു 15 വയസ്സായപ്പോൾ സന്യാസ ജീവിതം സ്വയം തിരഞ്ഞെടുത്തു. മാതാപിതാക്കളെയും ഭവനത്തെയും ഉപേക്ഷിച്ചു ഏകാന്ത ജീവിതത്തിനായി ഇറങ്ങിത്തിരിച്ചു. തങ്ങളുടെ ഭവനത്തിൽ കടന്നുവന്ന സന്യാസിയെ അവർ കാണുകയും മൂവരും ഒന്നിച്ചു മിഫ്രാത്തു മലയിൽ കഠിനമായ തപസ്സിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിതം മുന്നോട്ട് നയിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ഈ സന്യാസിയുടെ കാലശേഷം അവർ ആശ്രമം വിട്ടു മറ്റൊരിടത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സിന്ധത്രിസ പർവ്വതത്തിനു താഴെ ഇൻഷുബ് അരുവിക്കരികെ അവരെത്തി. അവിടെ ഒരു കൂട്ടം സന്യാസിമാരെ കാണുകയും അവരുടെ നേതാവായ നദാനിയേലിനോട് സന്യസിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം അബൂസിയയെ പുരുഷവേഷം ധരിപ്പിച്ചു ഫോലോഗ് എന്ന നാമധേയം നൽകുകയും ചെയ്തു. കഠിനമായ തപസ്സാണ് ഇവർ ഇവിടെയും അനുഷ്ഠിച്ചിരുന്നത്. പുല്ലുകൊണ്ടും രോമം കൊണ്ടും നിർമ്മിതമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്ന അവർ ഗുഹകളിലാണ് വസിച്ചിരുന്നത്. ഇവിടെ വച്ച് ഇരുവർക്കും ദൈവീക വെളിപാടുകൾ ലഭിക്കുവാൻ തുടങ്ങി. യേശു എന്നു പേരുള്ള പുരുഷവേഷം കെട്ടിയ ഒരു സ്ത്രീ സന്യാസിനിയും ഇവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി. 3 വർഷങ്ങൾക്ക് ശേഷം മിഫ്രത്തത്തിലേക്ക് പോകുവാൻ ദൈവീക ദർശനം ലഭിക്കുകയും മൂവരും അവിടേക്ക് യാത്രയാവുകയും ചെയ്തു. കൂടുതൽ സമയവും നിന്നുകൊണ്ട് തപസ് ചെയ്യുന്നതിനാൽ ഷെമവൻ കൗമ എന്നാണ് അറിയപ്പെട്ടിരുന്നു. കൗമ എന്നാൽ നിൽപ്പ് എന്നാണ് അർത്ഥം. അവിടെ ഒരു മലയിൽ വൃക്ഷത്തിന് മുകളിൽ ഒരു കുടിൽ കെട്ടി ഗബ്രുനോ എന്ന പിതാവ് 53 വർഷങ്ങളായി തപസ് ചെയ്തിരുന്നു. മാലാഗമാർ ആ പിതാവിനായി ഒരു നീരുറവയും വൃക്ഷച്ചുവട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ മാർ കൗമ തന്റെ ആദ്യനാളുകൾ ഇവിടെ ഈ കുടിലിൽ തന്നെ തപസ് ചെയ്തു കഴിയാനാണ് ദർശനമുണ്ടായതു എന്ന് ഇരുവരെയും അറിയിക്കുകയും അവരാരും ഒരിക്കലും കുടിലിനുള്ളിൽ പ്രവേശിക്കരുത് എന്നും അറിയിച്ചു. പിന്നീട് മാർ കൗമ വൃക്ഷത്തിന് മുകളിലെ കുടിലും ഫാലോഗ വൃക്ഷച്ചുവട്ടിലും യേശു തൊട്ടടുത്തുള്ള ഗുഹയിലും തപസ് ആരംഭിച്ചു. പരസ്പരം കാണുന്നില്ലായിരുന്നുവെങ്കിലും ഇവർ ആത്മബലം കൊണ്ടുള്ള സമ്പർക്കത്തിലായിരുന്നു. കുടിലിനുള്ളിൽ മാർ കൗമ മാലാകമാരാൽ ശുശ്രൂഷിക്കപ്പെട്ടു. കടുത്ത ഉപവാസത്തിനാലും പ്രാർത്ഥനയിലും വിശുദ്ധൻ കൂടുതൽ ശോഭയുള്ളവനായി തീർന്നു. ഒരിക്കൽ റോമിലെ മോർ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ കബറുകൾ കാണണമെന്നുള്ള ആഗ്രഹം ഫോലോഗ് മാർ കൗമയെ അറിയിക്കുകയും പിതാവിനും അവിടം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളതായി പറയുകയും കർത്താവിന്റെ മാലാകമാർ മുഖാന്തരം മൂവരും അവിടെയെത്തി കബറുകൾ സന്ദർശിക്കുകയും അവിടെ നിന്നും വിശുദ്ധ കർബാന അനുഭവിച്ചു മടങ്ങുകയും ചെയ്തു. തിരിച്ചെത്തിയ പിതാവ് വീണ്ടും കഠിന തപസ് തുടർന്നു പോന്നു. തന്റെ അവസാനം വരെ ഈ കുടിലിൽ തന്നെ ആയിരിക്കുമെന്നും തന്റെ അസ്ഥികൾ പോലും ഈ കുടിലിൽ ഉപേക്ഷിക്കണം എന്ന് ഫോലോഗിനോടും യേശുവിനോടും പറയുകയും അവസാനമായി സമാധാനം നൽകിയിട്ട് പോകുവാനും അറിയിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു കുടിലിലെത്തി അവർ അത്ഭുതപ്പെട്ടുപോയി. വലിയ ഒരു മാലാക വൃന്ദം തന്നെ പിതാവിനെ പരിചരിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. വൃക്ഷത്തിൽ കുരിശാകൃതിയിൽ മാർ കൗമ പിതാവ് കെട്ടപ്പെട്ടിരിക്കുന്നതായി കാണപ്പെട്ടു. ഈ അവസ്ഥയിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പിതാവിനെയാണ് അവർ കണ്ടത്. പിതാവിന് അവർ സമാധാനം നൽകി. അധികം താമസിക്കാതെ തന്നെ പിതാവിന്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. മാർ കൗമയുടെ ദേഹവിയോഗത്തിനു ശേഷവും ഫോലോഗും യേശുവും അവിടെ തന്നെ തപസ് തുടരുകയും ഏകദേശം 1 വർഷം കഴിയും മുൻപ് ഇരുവരും ദൈവസന്നിധിയിൽ എത്തിയെന്നും കരുതപ്പെടുന്നു. 45 വർഷമാണ് കൗമ പിതാവ് കുരിശാകൃതിയിൽ നിന്ന് തപസ് ചെയ്തത്. മരണശേഷവും ആ ശരീരം വീണുപോയില്ല. പരിശുദ്ധന്മാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് മാർ കൗമ സഭ കൽപ്പിച്ചു നൽകുന്നത്. സുറിയാനി സഭയുടെ വിലാപികൾ അഥവാ ആബിലന്മാർ എന്ന സന്യാസഗണത്തിലാണ് മാർ കൗമ പിതാവിന്റെ സ്ഥാനം. കാലങ്ങൾക്കു ശേഷം പരിശുദ്ധ പിതാക്കന്മാർക്ക് ദൈവീക ദർശനം ലഭിച്ചതിൻ പ്രകാരം വനത്തിൽ പോയി മാർ കൗമയുടെ അസ്ഥികൾ കണ്ടെത്തുകയും ദൈവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു.